എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളം എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 7-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എഴുതിയ ചില എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ജി കുമാരപിള്ള. കൂട്ടുകാരെല്ലാവരും ജി കുമാരപിള്ളയുടെ ഇലകൾ എന്ന കൊച്ചു കവിത വായിച്ചുവല്ലോ. ആരാണ് ജി കുമാരപിള്ള? വരൂ, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. കേരളത്തിലെ ഒരു പ്രമുഖ കവിയും ഗാന്ധിയനും അധ്യാപകനുമായിരുന്നു ജി കുമാരപിള്ള. 1923 ഓഗസ്റ്റ് 22 കോട്ടയത്തിനടുത്തുള്ള വെന്നിമലയിൽ പെരിങ്ങര പി ഗോപാലൻ പിള്ളയുടെയും പാർവതിയമ്മയുടെയും മകനായി ജനിച്ചു. പെരിങ്ങര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ചങ്ങനാശ്ശേരി SP കോളേജിൽ നിന്ന് ബിരുദവും നാഗ്പൂർ സർവകലാശാലയിൽ നിന്ന് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. അദ്ദേഹം ബോംബെയിലും പിന്നീട് കേരള സെക്രട്ടേറിയറ്റിലും ഗുമസ്തനായി ജോലി ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജിൽ ലെക്ചററായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. 1944-46 കാലഘട്ടത്തിൽ കൊച്ചി പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പൗരാവകാശം, മദ്യനിരോധനം, ഗാന്ധിമാർഗം തുടങ്ങിയ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു ജി കുമാരപിള്ള. കേരള സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗമായിരുന്നു അദ്ദേഹം. 1961 മുതൽ 1969 വരെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു. അരവിന്ദൻ്റെ ഉത്തരായണം എന്ന സിനിമയിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന ഗാനം കുമാരപിള്ളയുടെ കവിതയാണ്. 2000 ഓഗസ്റ്റ് 16 തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പരിചയപ്പെടാം. ഏകദേശം 20 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 1951 ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങി, അരടിപ്പൂക്കൾ എന്നാണ് അതിൻ്റെ പേര്. മരുഭൂമിയുടെ കിനാവുകൾ, സ്നേഹത്തിൻ്റെ വർത്തമാനം, ഓർമ്മയുടെ സുഗന്ധം, സപ്തസ്വരം എന്നിവയാണ് പ്രധാന കൃതികൾ. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ജി കുമാരപിള്ളയുടെ സപ്തസ്വരം എന്ന കവിതയ്ക്ക് 1984 ഓടക്കുഴൽ അവാർഡും 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. കൂടാതെ ആശാൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജി കുമാരപിള്ളയുടെ കാവ്യലോകം. മൗലികമായ സിദ്ധിവിശേഷമുള്ള കവിയാണ് ജി കുമാരപിള്ള. പരമ്പരാഗതമായ കാവ്യശൈലി മറികടന്ന് കവിതയെ സൂക്ഷ്മ സംവേദനക്ഷമതയുടെ നിസർഗസുന്ദരമായ പാതയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ആന്തരമായ ധാർമ്മിക തേജസ്സിൻ്റെ തിളക്കം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. ബുദ്ധിജീവികളിലെ ഏകാന്ത പതികൻ എന്ന പോലെ കവികളിൽ ഏകാന്ത സഞ്ചാരിയാണ് അദ്ദേഹം. ഗാന്ധിയൻ ദർശനത്തിലെ നറുതിങ്കളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വെളിച്ചം വിതറിയത്. ഗാന്ധിജിയെക്കുറിച്ചെഴുതിയ കാവ്യമാണ് ശതാബ്ദങ്ങളുടെ ശബ്ദം. വാക്കുകളിലെ മിതത്വവും ആവിഷ്കരണത്തിലെ ചടുലതയും പ്രമേയത്തിൻ്റെ കാലിക പ്രാധാന്യവും കുമാരപിള്ളയുടെ കവിതകളുടെ സവിശേഷതകളാകുന്നു. യഥാർത്ഥ അധ്യാപകൻ്റെ അന്തർമണ്ഡലത്തിൻ്റെ സൗരഭ്യവും ദൂരക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വ്യക്തിത്വം നൽകുന്നു. ഈ വ്യക്തിത്വം കൊണ്ട് സമ്പന്നമായ കുറേ നന്മ കവിതകൾ കുമാരപിള്ള മലയാളത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപഹാസ കവിതകൾ ചടുലവും ലക്ഷ്യവേദിയുമാണ്. കായംകുളം, അക്ഷരദ്രോഹികൾ, ധർമ്മടം, ധർമ്മസങ്കടം എന്നിവ അവയ്ക്കുദാഹരണങ്ങളാണ്. നാടൻ മൊഴികളോട് അദ്ദേഹത്തിന് പ്രത്യേക മമതയുണ്ട്. വ്യക്തിസത്തയിലും സമൂഹ മനസാക്ഷിയുടെ കരുത്തിലുമാണ് ഈ കവിക്ക് വിശ്വാസം. ബിംബങ്ങളിലെ കേരളീയത, ഊഷ്മളമായ പ്രേമഭാവന, വൈവിധ്യമാർന്ന പ്രകൃതി ഭംഗിയുടെ പ്രദീപ്തത, കാപട്യമില്ലാത്ത സ്വാതന്ത്ര്യബോധം, കുമാരപിള്ള കവിതയിലെ ശക്തി ഘടകങ്ങളാണിവ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.